ഉത്തർപ്രദേശിലെ അലിഗഡിൽ മൂത്രത്തിലെ കല്ല് നീക്കാൻ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയുടെ വൃക്ക കാണാനില്ല. സ്വകാര്യ ആശുപത്രിക്കെതിരെ പരാതി. സംഭവത്തിൽ അന്വേഷണം തുടങ്ങി യു പി ആരോഗ്യവകുപ്പ്. ധനേഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ധനേഷ്, ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? നിമി, 53-കാരനായ ഹോംഗാർഡായി ജോലി നിൽക്കുന്ന സുരേഷ് ചന്ദ്രയ്ക്കാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്. 6 മാസം മുമ്പ്, അതായത് ഏപ്രിൽ 14-നാണ് ഈ അദ്ദേഹത്തിന് മൂത്രത്തിൽ കല്ല് ഉള്ള ഒരു അസുഖമായതുകൊണ്ട് അതിന് സർജറി വേണം, ഓപ്പറേഷൻ വേണമെന്നുള്ള കാര്യം ഡോക്ടർമാർ പറയുന്നത്. ഒരു സ്വകാര്യ ആശുപത്രി അലിഗഡിലായിരുന്നു ഇത് കാണിച്ചിരുന്നത്. തുടർന്ന് ഏപ്രിൽ 15-നോടുകൂടി സർജറി നടക്കുന്നു. ഈ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ വീട്ടിലെത്തി, വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് വയറിനുള്ളിൽ വലിയ വേദന അനുഭവപ്പെട്ടു തുടങ്ങി. ഇതേ തുടർന്ന് ഇതേ ആശുപത്രിയിൽ വീണ്ടും ചികിത്സയ്ക്കെത്തിയപ്പോൾ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും ശസ്ത്രക്രിയ കഴിഞ്ഞതിന്റെ ആണെന്നുമുള്ള കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഈ വേദന മാറാതെ വന്നതോടെ മറ്റൊരു ആശുപത്രിയിൽ വീണ്ടും ചികിത്സയ്ക്ക് പോയപ്പോഴാണ് ഇത്തരത്തിൽ ഇടത്തെ കിഡ്നി ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായത്. അതായത് മൂത്രത്തിൽ കല്ല് ചികിത്സയ്ക്ക് വേണ്ടി നടത്തിയ ശസ്ത്രക്രിയയിൽ തന്റെ ഇടത്തെ കിഡ്നി സ്വകാര്യ ആശുപത്രി അധികൃതർ താൻ അറിയാതെ എടുത്തു മാറ്റിയെന്ന് കാണിച്ച് ഇപ്പോൾ യു പി ആരോഗ്യവകുപ്പിന് സുരേഷ് ചന്ദ്ര പരാതി നൽകിയിരിക്കുകയാണ്. ഇതിന്റെ സംഭവത്തിൽ ഇപ്പോൾ യു പി ആരോഗ്യവകുപ്പ് സ്വകാര്യ ആശുപത്രിക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, സമാനമായ രീതിയിൽ ആഗ്രയിൽ പഴകിയ പ്ലേറ്റ്ലെറ്റ് ഡെങ്കിപ്പനി രോഗികൾക്ക് നൽകിയത് വലിയ വിവാദമാകുകയും ആശുപത്രിയുടെ ലൈസൻസ് സർക്കാർ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ശരി ധനേഷ്.